ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ ഡെത്ത് നോട്ട് എന്ന അനിമി ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത്. ഡെത്ത് നോട്ട് നമ്മൾ പാർട്ട് പാർട്ടായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു എപ്പിസോഡിൽ തന്നെ ചിലപ്പോൾ നമ്മൾ 10 അതിൽ കൂടുതൽ എപ്പിസോഡോ കവർ ചെയ്തെന്ന് വന്നേക്കാം. വെറും 37 എപ്പിസോഡുകൾ മാത്രമാണ് ഡെത്ത് നോട്ടിലുള്ളത്. സോ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ഷിനിഗാമി റിയലമാണ്. ജപ്പാനിലെ മരണത്തിൻ്റെ ദേവന്മാരെയാണ് മെയിനായിട്ടും ഷിനിഗാമികൾ എന്ന് വിളിക്കുന്നത്. അവർ താമസിക്കുന്ന സ്ഥലമാണ് ഷിനിഗാമി റിയലം. ഓരോ ഷിനിഗാമികളുടെ കയ്യിലും ഓരോ ഡെത്ത് നോട്ട് ഉണ്ടാകും. അത്തരത്തിൽ ഒരു ഷിനിഗാമിയാണ് റിയൂക്ക്. നമ്മുടെ നായകൻ ലൈറ്റ് യാഗമിയെ കാണിക്കുന്നു. ആളൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. വളരെ ഇൻ്റലിജൻ്റ് ആയുള്ള ഒരാൾ കൂടിയാണ് ലൈറ്റ്. ഒരു ദിവസം നമ്മുടെ ലൈറ്റ് സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ക്രൈം ന്യൂസുകൾ കേൾക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ചിന്തിക്കുകയാണ് ഈ വേൾഡ് എന്തൊരു മോശമാണെന്ന്. അങ്ങനെ ലൈറ്റ് പിറ്റേന്ന് ക്ലാസ്സിൽ വളരെയധികം ബോറടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് വീഴുന്നതായി ലൈറ്റ് കണ്ടു. സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നു. അതൊരു പുസ്തകമായിരുന്നു. അതിൽ ഡെത്ത് നോട്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഡെത്ത് നോട്ട് എടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം അതൊന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ മുഖം മനസ്സിൽ വിചാരിച്ച് അയാളുടെ പേര് ഈ ഒരു ബുക്കിൽ എഴുതുകയാണെങ്കിൽ 40 സെക്കൻഡിന് ശേഷം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടും. ഇനി അയാൾ എങ്ങനെ മരിക്കണം എന്നും കൂടി എഴുതണം എന്നുണ്ടെങ്കിൽ 6 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ അത് എഴുതണം. അതിനുള്ളിൽ എഴുതി തീർന്നില്ലെങ്കിൽ സാധാ പോലെ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടും. ലൈറ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ആരുടെ മേൽ ഇത് ടെസ്റ്റ് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈറ്റ് ടി വിയിൽ ഒരു ക്രിമിനലിനെ കാണുന്നത്. ഒന്നും നോക്കിയില്ല ലൈറ്റ് അയാളുടെ പേര് ഡെത്ത് നോട്ടിൽ എഴുതുന്നു. അങ്ങനെ കൃത്യം 40 സെക്കൻഡിനുള്ളിൽ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു. ലൈറ്റിന് മനസ്സിലാവുകയാണ് ഡെത്ത് നോട്ട് വർക്കിംഗ് ആണെന്ന്. അങ്ങനെ ലൈറ്റിൻ്റെ അടുത്തേക്ക് റിയൂക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നീ ഉപയോഗിക്കുന്നത് എൻ്റെ ഡെത്ത് നോട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഡെത്ത് നോട്ട് നിനക്ക് അവകാശപ്പെട്ടതാണ്. ഡെത്ത് നോട്ട് തൊടുന്നവർക്ക് മാത്രമാണ് റിയൂക്കിനെ കാണാനായി സാധിക്കുകയുള്ളൂ. ഡെത്ത് നോട്ട് ഉപയോഗിക്കുന്നയാൾ സ്വർഗത്തിലും നരകത്തിലും പോവുകയില്ല. സോ ഇനി മുതൽ റിയൂക്ക് ലൈറ്റിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതായിരിക്കും. ലൈറ്റ് ചിന്തിക്കുകയാണ് ക്രിമിനൽസ് ഒന്നുമില്ലാത്ത ഒരു വേൾഡ് സൃഷ്ടിച്ച് അതിൻ്റെ ദൈവമായി തീരാമെന്ന്. അങ്ങനെ നമ്മുടെ ലൈറ്റ് തൻ്റെ പണി തുടരുകയാണ്. ഓരോ ദിവസം ലൈറ്റ് ഒരുപാട് ക്രിമിനൽസിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജപ്പാനിൽ ഇത് വളരെ വലിയ ഫേമസ് ആവുകയാണ്. ഇങ്ങനെ ക്രിമിനൽസിനെ കൊല്ലുന്നയാളെ ജനങ്ങൾ കിര എന്ന് വിളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഇന്റർപോൾ അറിയാൻ ഇടവരികയാണ്. സംഭവം ഈ ക്രിമിനൽസാണ് മരിക്കുന്നതെങ്കിൽ പോലും ഒരു ദിവസം 50ഉം 60ഉം ക്രിമിനൽസൊക്കെ മരിക്കുമ്പോൾ അതിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് തിങ് ഉണ്ടെന്ന് നമ്മുടെ ഇന്റർപോളിന് മനസ്സിലാവുകയാണ്. ഇന്റർപോൾ ഈ ഒരു കേസ് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിറ്റക്റ്റീവായ എൽ ലൗലിയത്തിന് കൊടുക്കുകയാണ്. ഈ എൽ എന്ന് പറയാനുള്ള ഈ ഒരു ഡിറ്റക്റ്റീവ് ഇതുവരെയായിട്ടും തന്നെ റിയൽ സൗണ്ടോ ഫേസോ റിവീൽ ചെയ്തിട്ടില്ല. എല്ലിന് ഇന്റർപോളായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്റർപോളിൻ്റെ ഓഫീസിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാകും. അതിൽ എൽ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം എല്ലിൻ്റെ ഒരു എഡിറ്റഡ് വോയിസിലൂടെ നമ്മുടെ എൽ ഇന്റർപോളിനോട് സംസാരിക്കുന്നതായിരിക്കും. ലൈറ്റ് തൻ്റെ പണി തുടരുകയാണ്. അങ്ങനെ ഒരു ദിവസം ലൈറ്റ് ടി വിയിൽ വല്ല ക്രിമിനൽസിനെയും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ടി വി ലൈവ് കാണുകയാണ്. അതിൽ ലിൻ എൽ ടൈലർ എന്നയാളെയായിരുന്നു കാണിക്കുന്നത്. അയാൾ പറയുകയാണ്, ഞാൻ ലിൻ എൽ ടൈലർ, അതായത് എൽ. കിര, നീ ഇപ്പോൾ ചെയ്യുന്നത് ഈവിളാണ്. ഇത് കേട്ട ലൈറ്റ് ആകെ ദേഷ്യപ്പെട്ട് താൻ ജസ്റ്റിസ് ആണെന്ന് പറയുകയാണ്. അതിനുശേഷം ലിൻ എൽ ടൈലർ എന്ന് എഴുതി അയാളുടെ മുഖം മനസ്സിൽ വിചാരിക്കുന്നു. കൃത്യം 40 സെക്കൻഡിനുള്ളിൽ ലിൻ എൽ ടൈലർ ലൈവിൽ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു. പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ എൽ എന്ന് എഴുതി കാണിക്കുന്നു. എന്നിട്ട് എല്ല് പറയുകയാണ്, ഇപ്പോൾ നീ കൊന്നത് ശരിക്കുമുള്ള എല്ലിനെയല്ല, എൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നീ കൊന്നത് ഇന്ന് വധശിക്ഷയ്ക്കായി വിധിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രിമിനലിനെ ആയിരുന്നു. എനിക്ക് മനസ്സിലായി നിനക്ക് ആൾക്കാരെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ കൊല്ലാൻ സാധിക്കുമെന്ന്. മാത്രമല്ല ഈ ഒരു ടി വി ലൈവ് ജപ്പാനിലെ കാൻഡോ എന്ന സ്ഥലത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഇപ്പോൾ കാൻഡോയിലാണ് ഉള്ളതെന്ന്. കിര, നിന്നെ ഞാൻ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടി വി ലൈവ് അവിടെ തീരുകയാണ്. ലൈറ്റിൻ്റെ അച്ഛൻ യാഗമി ജപ്പാൻ പോലീസ് ചീഫാണ്. ലൈറ്റും എല്ലും തങ്ങളുടെ പണി തുടരുകയാണ്. അങ്ങനെ എല്ല് മനസ്സിലാക്കുകയാണ്, അതായത് കിരയുടെ കില്ലിംഗ് സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണി മുതൽ രാവിലെ 2 മണി വരെയാണ്. അതായത് 4 PM മുതൽ 2 AM വരെ. അപ്പോൾ കിര ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് എല്ല് മനസ്സിലാക്കുകയാണ്. ലൈറ്റിൻ്റെ അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ലൈറ്റ് മനസ്സിലാക്കുകയാണ് കിര ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് എല്ല് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്റർപോള് കിര കൊന്ന ആൾക്കാരുടെ ഒരു റിപ്പോർട്ട് എടുക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 23 പേരാണ് മരണപ്പെട്ടത്. ആ 23 പേരും ഓരോ മണിക്കൂറിലായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ എല്ലിന് വേറൊരു കാര്യം മനസ്സിലാവുകയാണ്, അതായത് കിരയ്ക്ക് കൊല്ലണ സമയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന്.
ഇതേ സമയം ലൈറ്റ് ശക്തമായി വിശ്വസിക്കുന്നുണ്ടായിരുന്നു, അതായത് വോയിസോ ഫേസോ തൻ്റെ ഐഡൻറ്റിറ്റിയോ ഒന്നും റിവീൽ ചെയ്യാത്ത ഒരാളെ പോലീസ് കൂടുതലൊന്നും തന്നെ ഇനി വിശ്വസിക്കുകയില്ല എന്ന്. അതിനെ തുടർന്ന് എല്ലിനെ ഇനി പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്ന് നമ്മുടെ ലൈറ്റ് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് ലൈറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിയൂക്ക് പറയുകയാണ് ഒരാൾ ലൈറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. ലൈറ്റ് ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലോട്ട് കയറി പോകുന്നു. ലൈറ്റ് വിചാരിക്കുകയാണ് അയാളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന്. അങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് ഒരു ബാങ്ക് കൊള്ളയടിച്ച ഒരു ക്രിമിനലിനെ കാണുന്നത്. അതിനുശേഷം ലൈറ്റ് അയാളുടെ പേര് ഡെത്ത് നോട്ടിൽ എഴുതുന്നു. മാത്രമല്ല മരണകാരണവുമായി എന്തോ ഒന്ന് എഴുതുകയും ചെയ്യുന്നു. പിറ്റേന്ന് ലൈറ്റ് തൻ്റെ ഗേൾഫ്രണ്ടുമായി ഒരു ഡേറ്റിന് പോവുകയാണ്. അതിനുശേഷം അവർ ഒരു ബസ്സിലേക്ക് കയറുന്നു. വേറെ വഴിയില്ലാതെ ലൈറ്റിനെ ഫോളോ ചെയ്യുന്ന ആളും ആ ഒരു ബസ്സിലേക്ക് തന്നെ കയറുന്നു. ബസ്സിലേക്ക് പെട്ടെന്ന് ഒരു കള്ളൻ കയറുന്നു. അത് ഇന്നലെ ബാങ്ക് മോഷ്ടിച്ച ആ ഒരു അതേ ക്രിമിനൽ തന്നെയായിരുന്നു. ലൈറ്റിൻ്റെ പുറകിലെ സീറ്റിലായിരുന്നു ലൈറ്റിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഏജൻറ്റ് ഉണ്ടായിരുന്നത്. ആ ഒരു ഏജൻറ്റ് ലൈറ്റിനോടും ലൈറ്റിൻ്റെ ഗേൾഫ്രണ്ടിനോടും പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവനെ ഞാൻ നോക്കിക്കോളാം, ഒരു തക്കം കിട്ടുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ ഗൺ ഞാൻ മേടിച്ചെടുത്തോളാം എന്ന്. അപ്പോൾ ലൈറ്റ് പറയുകയാണ് നിങ്ങളെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന്. അപ്പോൾ ആ ഒരു FBI ഏജൻറ്റ് വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ തൻ്റെ ID എടുത്ത് കാണിക്കുകയാണ്. അതിൽ റേപ്പ് എൻബർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിൽ എന്തോ ഒന്ന് എഴുതിയിട്ട് തൻ്റെ കയ്യിൽ നിന്നും ചാടിപ്പോയി എന്നുള്ള രീതിയിൽ നിലത്തേക്ക് ഇടുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു കള്ളൻ വന്ന് ആ ഒരു പേപ്പർ എടുക്കുന്നു. ആ ഒരു കള്ളൻ ആ ഒരു പേപ്പർ എടുത്തതും ആ ഒരു കള്ളൻ ഷിനിഗാമിയായുള്ള റിയൂക്കിനെ കാണാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലൈറ്റ് ആ ഒരു നിലത്തിട്ട പേപ്പർ ഡെത്ത് നോട്ടിൻ്റെ പേപ്പേഴ്സ് ആയിരുന്നു. ഷിനിഗാമിയെ കണ്ട് പേടിച്ച കള്ളൻ ബസ് നിർത്താൻ ആവശ്യപ്പെടുകയും ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വന്ന് ആ ഒരു കള്ളനെ ഇടിക്കുകയും അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. കള്ളനും മരിച്ചു. ലൈറ്റിനെ ഫോളോ ചെയ്യുന്ന ആളുടെ പേര് ലൈറ്റിന് ലഭിക്കുകയും ചെയ്തു. ലൈറ്റ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം പോയി. സത്യത്തിലൂടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കള്ളൻ്റെ പേര് ലൈറ്റ് ഡെത്ത് നോട്ടിൽ എഴുതി. അതിനുശേഷം മരണകാരണത്തിൻ്റെ അവിടെയായിട്ട് ഇയാൾ ഈ ഒരു ബസ്സിലേക്ക് കയറി വന്ന് ഇത്തരം ചില പ്രവൃത്തികൾ കാണിക്കണമെന്നെല്ലാം ലൈറ്റ് എഴുതി. അതിനുശേഷം ഇയാൾ വണ്ടി ഇടിച്ച് മരിക്കണമെന്നും ഡെത്ത് നോട്ടിൽ എഴുതുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ ലൈറ്റിന് തന്നെ ഫോളോ ചെയ്ത ആളായ റൈ പെൻബർ എന്ന ആളുടെ ഐഡൻറ്റിറ്റി ലഭിക്കുകയാണ്. അങ്ങനെ റൈ പെൻബർ ഒരു ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തുകയാണ്. ലൈറ്റും അവിടെ ഉണ്ടായിരുന്നു. ലൈറ്റ് ഒരു ഹുഡി ഇട്ട് റൈ പെൻബറിൻ്റെ പിറകിൽ ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഞാനാണ് കിര, നീ ഇപ്പോൾ വിശ്വസിച്ചില്ലെങ്കിൽ അതിലൂടെ പോകുന്ന ആൾ ഇപ്പോൾ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുമെന്ന് പറയുന്നു. റൈ പെൻബർ നോക്കുമ്പോൾ അപ്പോൾ തന്നെ അയാൾ അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു. തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലുമെന്ന് ലൈറ്റ് പറയുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് റൈ പെൻബർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ലൈറ്റ് റൈ പെൻബറിന് ഒരു ഇയർഫോണും ട്രാൻസീവറും ഒരു കിറ്റും കൊടുക്കുന്നു. അതിനുശേഷം അവനോട് യാമനോട്ട് എന്ന സ്ഥലത്തെ ട്രെയിനിൽ കയറാനായി പറയുന്നു. റൈ പെൻബർ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ലൈറ്റ് അവനോട് പറയുന്നു ആ ഒരു കിറ്റ് പൊട്ടിക്കാനായി. റൈ പെൻബർ ആ ഒരു കിറ്റ് പൊട്ടിക്കുന്നു. അതിൽ കുറച്ച് പേപ്പേഴ്സ് ആണുള്ളത്. ലൈറ്റ് തുടരുന്നു, നിന്റെ ലാപ്ടോപ്പിൽ നോക്കി അവിടെ വന്നിരിക്കുന്ന FBI ഏജൻസിൻ്റെ പേര് ആ ഒരു പേപ്പറിൽ എഴുതാനായി. സംഭവം എന്താണെന്ന് റൈ പെൻബറിന് കത്തിയില്ലെങ്കിൽ പോലും റൈ പെൻബർ അതുപോലെ തന്നെ ചെയ്യുന്നു. എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായി ലൈറ്റ് റൈ പെൻബറിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ റൈ പെൻബർ ഇറങ്ങുന്നു. ഇറങ്ങിയ ഉടൻ തന്നെ റൈ പെൻബറിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ റൈ പെൻബർ മരണപ്പെടുന്നു. എന്നാൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ലൈറ്റ് വരുന്നു. അപ്പോഴാണ് റൈ പെൻബറിന് മനസ്സിലാകുന്നത് ലൈറ്റായിരുന്നു കിരയെന്ന്. അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ FBI ഏജൻസും മരിച്ചതിനെ തുടർന്ന് ബാക്കിയുണ്ടായിരുന്ന ഏജൻസും ജീവനിലുള്ള കൊതി മൂലം തന്നെ ആ ഒരു കിര കേസിൽ നിന്നും വിട്ടുപോവുകയാണ്. അങ്ങനെ കിര കേസിനായി വെറും 5 പേർ മാത്രമാകുന്നു. യാഗമി, മാച്ചുട, ഉക്കീറ്റ, മോഗി, ഐസാബ എന്നിവരായിരുന്നു ആ ഒരു 5 പേർ. എന്നാൽ അവർക്ക് എല്ലിൻ്റെ ഒപ്പം ഇനിയും കിര കേസിൽ തുടരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലിനെ കാണണം. അങ്ങനെ ഈ 5 പേരും എല്ലും മീറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് എല്ലിൻ്റെ ഐഡൻറ്റിറ്റി റിവീലാവുന്നു. എല്ലിന് ശരിക്കുമുള്ള പേര് റിയുസാക്കി എന്നാണ്. സോ ഇനി മുതൽ നമുക്ക് റിയുസാക്കി എന്ന് വിളിക്കാം. കിരയ്ക്ക് ഹാർട്ട് അറ്റാക്കിലൂടെ അല്ലാതെ വേറെയും വഴികളിലൂടെ കൊല്ലാം എന്നുള്ള കാര്യം പോലീസിന് അറിയില്ല. എന്നാൽ അത് ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് ലൈറ്റിന് അറിയാമായിരുന്നു. എന്നാൽ റൈ പെൻബറിൻ്റെയും മറ്റു FBI ഏജൻസിൻ്റെ മരണവും എല്ലാം റിലേറ്റ് ചെയ്ത് നോക്കി റൈ പെൻബറിൻ്റെ ലവർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ex-FBI ഏജൻറ്റിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് കിരയ്ക്ക് ഹാർട്ട് അറ്റാക്കിലൂടെ അല്ലാതെ വേറെയും വഴികളിലൂടെ ആളുകളെ കൊല്ലാമെന്ന്. കിരയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്തതിന് ശേഷം റൈ പെൻബറിൻ്റെ ലവർ നേരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇത് പോലീസിനെ അറിയിക്കാനായി പോവുകയാണ്.
ഇതേസമയം ലൈറ്റ് നമ്മുടെ യാഗമിക്ക് തുണി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കാണുകയാണ്. റേപ്പ് എന്ന് പറഞ്ഞ ലവർ ലൈറ്റിനോട് തനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ട ലൈറ്റിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, അതായത് ഇവൾ ഈ ഒരു വിവരം പോലീസിനോട് പറയുകയാണെങ്കിൽ താൻ എന്തു വന്നാലും പിടിക്കപ്പെടുമെന്ന്. ലൈറ്റ് അവളുടെ പേര് ചോദിക്കുന്നു, അവൾ അവളുടെ പേര് പറയുന്നു. അതിനുശേഷം അവൾ തിരിഞ്ഞു നടക്കുന്നു. ലൈറ്റ് അവളുടെ പേര് ഡെത്ത് നോട്ടിൽ എഴുതുന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. താൻ ടാസ്ക് ഫോഴ്സിലെ ഒരു മെമ്പറാണെന്ന് അവളോട് ലൈറ്റ് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ലൈറ്റ് അവളെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അവളുടെ ശരിക്കുമുള്ള പേര് അവന് ലഭിക്കുന്നു. നവോമി മിസോറ എന്നായിരുന്നു അവളുടെ ശരിക്കുമുള്ള പേര്. ലൈറ്റ് ഡെത്ത് നോട്ടിൻ്റെ ഒരു പേപ്പർ എടുത്ത് അതിൽ അവളുടെ പേരെഴുതുന്നു. എല്ലാത്തിനു ശേഷം നവോമി അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. So, if you don't mind my asking, why do you keep checking your watch? Oh, well, I guess it's because I'm Kira. ലൈറ്റാണ് കിര എന്നുള്ള കാര്യത്തിൽ റിയൂസാക്കി ഇപ്പോൾ വളരെയധികം സംശയിക്കുന്നുണ്ട്. റിയൂസാക്കി ലൈറ്റിൻ്റെ മുറിയിൽ ക്യാമറകൾ വെക്കുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയ റിയൂക്ക് ആ ഒരു ക്യാമറകളെല്ലാം തന്നെ എടുത്തു മാറ്റുകയാണ്. ആകെ ഒരൊറ്റ ക്യാമറ മാത്രം ശേഷിക്കുന്നു. എന്നാൽ അതിലൂടെ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു. ലൈറ്റ് വെറുതെ ഇരിക്കുന്നതായി മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. എന്നാൽ സത്യത്തിൽ ലൈറ്റ് ഒരു ചിപ്സ് പാക്കറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടി വി കാണുന്നുണ്ടായിരുന്നു. അതിൽ വരുന്ന ക്രിമിനൽസിൻ്റെ എല്ലാം പേര് ലൈറ്റ് ഡെത്ത് നോട്ടിൽ എഴുതുകയായിരുന്നു. പിറ്റേന്ന് ലൈറ്റ് കോളേജിലെ എൻട്രൻസ് എക്സാമിനായി പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയ ലൈറ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു വിയേഡായുള്ള ഒരാളെ ലൈറ്റ് കാണുന്നു. അത് മറ്റാരുമായിരുന്നില്ല, എല്ലായിരുന്നു. സോ ഇത്രയുമാണ് പാർട്ട് 1. ബാക്കി സ്റ്റോറി നമുക്ക് പാർട്ട് 2 കേൾക്കാം. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ.